नमस्ते फास्ट न्यूज़ लेके स्वागत। കാസർഗോഡ് തൃക്കരിപ്പൂർ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ എംസി ഖമറുദ്ദീനെതിരെ പോലീസ് കേസെടുത്തു। മൂന്ന് പേരിൽ നിന്നായി 36 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്। ചെറുവത്തൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചവർ നൽകിയ പരാതിയിലാണ് എംഎൽഎക്കെതിരെ കേസെടുത്തത്। अब कंपनी की वेट सर पण डेट रुदल कंपनी और ऋटे रजिस्टर ऑफ कमी ए परमित अव या पड़ी अंतिम रत् मार्च पण वांगी परा अब्दुल शुकूर पर लक्ष रूप अद वांगे रत्च कंपनी पूर्ण निश्चल ठीक आलका पण संपादिक നയതന്ത്ര ബാഗേജ് വഴി വന്ന ഖുറാന്റെ തൂക്കം കസ്റ്റംസ് പരിശോധിച്ചു। ഒരു ഖുറാൻ 576 ഗ്രാം ആണെന്ന പരിശോധനയിൽ കണ്ടെത്തി। ആകെ എത്ര ഖുറാൻ വന്നുവെന്ന കണക്കുകൂട്ടുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം। ആകെ വന്നത് 250 പാക്കറ്റ് ആണ്। ഇതിന്റെ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4478 കിലോ എന്നാണ്। അതനുസരിച്ച് ഒരു പാക്കറ്റിൽ 17.9 കിലോ തൂക്കം വരണം। ഒരു പാക്കറ്റിൽ 31 ഖുറാൻ വെച്ച് 7750 ഖുറാൻ ഉണ്ടാകുമെന്നാണ് ഏകദേശ കണക്കുകൂട്ടൽ। സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഐടി ഫെലോ അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും। മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായുള്ള അടുത്ത ബന്ധവും ചില ഇടപാടുകളും വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്। അതേസമയം സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മറ്റ് അന്വേഷണ ഏജൻസികളും। സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ സംശയകരമായ ഒന്നും കണ്ടെത്തിയില്ലെന്ന പോലീസ്। സിസിടിവി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു। ഭാഗികമായി കത്തിയ ഫയലുകളും പരിശോധിക്കുന്നു। സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല। സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമുണ്ട്। മന്ത്രി എ കെ ബാലന്റെ പ്രസ്താവന ഭൂഷണമല്ല, പ്രസ്താവന മന്ത്രി പിൻവലിക്കണം। കിഫ്ബിയുടെ ക്രമക്കേട് മറയ്ക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് സർക്കാർ മാധ്യമങ്ങൾക്ക് നൽകുന്നത്। മാധ്യമപ്രവർത്തകരെ അങ്ങനെ വരുതിയിലാക്കാമെന്ന് സർക്കാർ കരുതേണ്ട। സെക്രട്ടേറിയറ്റ് തീപിടുത്തം അന്വേഷിക്കുന്ന സംഘത്തെ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു। തെളിവ് നശിപ്പിക്കാൻ തന്നെയാണ് തീപിടുത്തത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്। എനിക്കെതിരെ ശ്രീ ബാലൻ കേസെടുക്കുന്ന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന് മുൻകാല പ്രാബല്യത്തോടെ കേസെടുക്കുകയാണെങ്കിൽ എനിക്കെതിരായിട്ടൊരു 10-2000 കേസെടുക്കേണ്ടി വരും। ഏതായാലും നിയമമന്ത്രി ആ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആവശ്യം। സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ। കേസിൽ പല വമ്പൻ ശ്രാവുകളും കുടുങ്ങും। യുഡിഎഫിലെ പ്രമുഖ കക്ഷിയുമായി ബന്ധമുള്ളവരാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായവരിൽ ഒരു വിഭാഗം। കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കടകംപള്ളി പറഞ്ഞു। കള്ളക്കടത്ത് ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്രത്തിലെ ഭരണപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി। കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അതിന്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ സംഘടനാപരമായ കാര്യങ്ങളിൽ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന നിർദ്ദേശവുമായി കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ। എഐസിസി നിർദ്ദേശം നേതാക്കൾ കർശനമായി പാലിക്കണം, അഭിപ്രായം പാർട്ടി വേദികളിൽ മാത്രം പറഞ്ഞാൽ മതിയെന്നും മുല്ലപ്പള്ളി പ്രസ്താവനയിലൂടെ അറിയിച്ചു। ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച തൃശൂർ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്। ഫ്ളാറ്റ് സുരക്ഷ സംബന്ധിച്ച് വിദഗ്ധ സമിതി പരിശോധന നടത്തണം. പിണറായി സർക്കാർ തിരുട്ട് ഗ്രാമമാണെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും മോഷ്ടാക്കളായി മാറിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷന്റെ വിവാദ ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം ഇത് ഒരു അഴിമതിയുടെ അടിത്തറയിലാണ് ഈ കെട്ടിട സമുച്ചയം പടുത്തുയർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ അഴിമതിയാണ്. ഒന്ന്, ഇതിൻ്റെ ഭൂമി വാങ്ങിയത് അതിലഴിമതിയാണ്. കരാറ് നൽകിയതിൽ അഴിമതിയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതിയാണ്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്
ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം വീണ്ടും ചർച്ചയാക്കി കേന്ദ്ര സർക്കാർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്തേക്കും വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ച ചെയ്തു ജമ്മുകാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു സ്ഥലത്ത് നിന്നും ആയുധങ്ങളും തോക്കുകളും കണ്ടെടുത്തു പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഷോപ്പിയാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈവേ തുരങ്കമായ അടൽ റോഹ്തക് തുരങ്കം സെപ്റ്റംബർ 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചതായി കേന്ദ്രമന്ത്രി രാംലാൽ മാർക്കണ്ഡ അറിയിച്ചു അതിശൈത്യം തുരങ്കത്തിനുള്ളിലെ കട്ടികുറഞ്ഞ പാറകൾ ദുർഘടവും ചെന്നെത്താൻ ആവാത്തതുമായ ഭൂപ്രകൃതി തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ പല വെല്ലുവിളികളും നേരിട്ടാണ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത് 3,200 കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണം ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ സ്മരണയിൽ രാജ്യം കായിക ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ താരമായ ധ്യാൻചന്ദിന്റെ 115-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന് 1905 ഓഗസ്റ്റ് 29-ന് അലഹബാദിലാണ് ധ്യാൻചന്ദ് ജനിച്ചത് നെതർലൻഡ്സും ജർമ്മനിയും ബെൽജിയവുമൊക്കെ ഹോക്കി ലോകം അടക്കിവാണ കാലത്ത് തുടർച്ചയായ 3 ഒളിമ്പിക്സിൽ ഭാരതത്തെ സ്വർണ മെഡൽ നേട്ടത്തിലെത്തിച്ചത് ധ്യാൻചന്ദിന്റെ മിന്നും പ്രകടനങ്ങളായിരുന്നു 1928, 1932, 1936 ഒളിമ്പിക്സുകളിലായിരുന്നു രാജ്യത്തിന്റെ സുവർണ നേട്ടങ്ങൾ 1956-ൽ പത്മഭൂഷൺ നൽകി ആദരിച്ച ധ്യാൻചന്ദ് 1979-ൽ അന്തരിച്ചു മിന്നും താരത്തോടുള്ള ആദര സൂചകമായാണ് രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഒപ്പം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കായിക പ്രതിഭകൾക്ക് ധ്യാൻചന്ദ് പുരസ്കാരം നൽകി ആദരിക്കുന്നു ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജു ഡൽഹിയിലെ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണെന്നും രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു But today is National Sports Day and you have just paid a tribute to legend. Yeah, today is very important day for all of us, especially the sporting fraternity. Today is the birth anniversary of the hockey legend, Major Dhyan Chand. And I have come here to pay tributes. ആലുവയിൽ 3 വയസ്സുകാരൻ നാണയം വിഴുങ്ങി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം സത്യാഗ്രഹ സമരം നടത്തുന്നു ആലുവ ജില്ലാ ആശുപത്രിക്ക് മുന്നിലാണ് സമരം ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓപ്പറേഷൻ പൊന്നോണം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ഭക്ഷ്യ പരിശോധന ഓണവിപണിയിൽ പ്രതീക്ഷ കൈവിട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തലസ്ഥാനത്തെ ചെറുകിട മൊത്ത വ്യാപാരികൾ തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പഴം പച്ചക്കറി വ്യാപാരികളും ആശങ്കയിലാണ് ആഴ്ചകൾക്ക് മുൻപേ നിറയേണ്ട വിപണികളെല്ലാം ആളൊഴിഞ്ഞ് കിടപ്പാണ് ഇന്നെങ്കിലും നല്ല രീതിയിൽ നടക്കേണ്ടതാണ് പിന്നെ ഇതിന് ശേഷം എന്ത് പ്രതീക്ഷ കാണിച്ചിട്ട് ഒന്നും കാര്യമില്ല ഈ വർഷം ഓണം അങ്ങനെ തന്നെ കച്ചവടക്കാർക്കെല്ലാം മോശമായ രീതിയിലാണ് കോവിഡിന്റെ പ്രശ്നം മെയിൻ കഴിഞ്ഞ വർഷത്തിനേക്കാളും വളരെ മോശം പക്ഷേ പൈസ ജനങ്ങളെ കയ്യിലൊന്നുമില്ല വലിയ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അവന് എൻ്റെ വീട് കഴിയാൻ കൂടെ വലിയ ബുദ്ധിമുട്ടാണ് ഓണക്കാലത്ത് വ്യാപാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം രാത്രി 9 മണിവരെ നീട്ടിയെങ്കിലും കൊറോണ ജാഗ്രതയുടെ ഭാഗമായി ഇത്തവണ തെരുവ് കച്ചവടമില്ലാത്തത് കോഴിക്കോടിന്റെ ഉത്സവച്ചായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എല്ലാ വർഷവും കാണുന്ന തരത്തിൽ മാനാഞ്ചിറയിലും പാവമണി റോഡിലുമൊന്നും കച്ചവടം നടക്കാതായതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് കൊറോണയും ലോക്ഡൌണും തീർത്ത കെട്ടുപാടുകളെ കണക്കാക്കാതെ ഓണക്കാലത്തെ ഗൃഹാതുരതയോടെ നെഞ്ചേറ്റുകയാണ് മലപ്പുറം കോട്ടക്കലിലെ ഒരു കൂട്ടം കുട്ടികൾ പൂക്കൊട്ടമടഞ്ഞ് തൊടിയിലിറങ്ങി നാടൻ പൂവൃത്താണ് ഇവർ ഓണപ്പൂക്കളം തീർക്കുന്നത്
കൊല്ലം മഞ്ചലിൽ കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓണക്കിറ്റ് വിതരണം അഞ്ചൽ സിഐ എൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 10 കിലോ അരിയും പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയുമാണ് നിർധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. കാരുണ്യ കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സമൂഹത്തിന് നേട്ടമാണെന്നും സിഐ അനിൽകുമാർ പറഞ്ഞു. ഓണക്കാലത്ത് കൊറോണ ഏൽപ്പിച്ച മങ്ങൽ ചെറുതൊന്നുമല്ല. പൂവിപണിക്ക് സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്കൂൾ കോളേജുകളിലെയും ഓണാഘോഷങ്ങൾ ഇല്ലാതായതോടെ പൂവ് കച്ചവടം നഷ്ടത്തിലായി. ഇതര സംസ്ഥാനത്തു നിന്ന് എത്തുന്ന പൂക്കൾ ഉപയോഗിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഈ മേഖലയെ നഷ്ടങ്ങളുടെ പട്ടികയിലാക്കി. സംഗീതപ്രേമികളായവരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ പുറത്തിറക്കിയ പൊന്നോണക്കാറ്റ് എന്ന സംഗീത ആൽബം സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ശ്രദ്ധേയമാവുന്നു. വയനാട്ടിലെ സംഗീത കൂട്ടായ്മയാണ് ആൽബത്തിന് പിന്നിൽ. പ്രളയമായും നിപ്പയായും ഇപ്പോഴതാ കൊറോണയായും ഓണം ഒരു വേദനിക്കുന്നൊരു ഓർമ്മ മാത്രമായി തീരുകയാണ്. ആ വേദനയിൽ ഒരു സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ ഒരു സ്പർശമായി പൊന്നോണക്കാറ്റായി മലയാള ജനതയുടെ മനം കവരാനായി മ്യൂസിക് മ്യൂസിക് സ്റ്റാർസിൻ്റെ ഒരു കൊച്ചു സംരംഭമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം കൂട്ടുകാർ ചേർന്ന് നിർമ്മിക്കുന്ന. കോഴിക്കോട് കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഓണാഘോഷം നടത്തിയതിന് പോലീസ് കേസെടുത്തു. മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിലെ 50 ജീവനക്കാർക്ക് എതിരെയാണ് കേസെടുത്തത്. ഓണാഘോഷത്തിന്റെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി ജീവനക്കാർ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. ഓണക്കാലത്തും കരകയറാതെ തൃശൂരിലെ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമം. പതിവ് വെല്ലുവിളികൾക്കൊപ്പം കൊറോണയും വില്ലനായതോടെ പൈതൃക ഗ്രാമത്തിന്റെ പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. കണ്ണൂർ പിണറായി ഓലായിക്കര സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. 200+ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. രാഷ്ട്രീയ സ്വയം സേവ സംഘം കണ്ണൂർ ജില്ലാ കാര്യവാഹ് ഒ രാഗേഷ് ആലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സി രാഗേഷ് അധ്യക്ഷനായി വെള്ളോത്ത് ബാലൻ, സി ബിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസ്കുകളും സാനിറ്റൈസറുകളും നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കൊറോണ വ്യാപനം തടയുന്നതിന് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി പി തിലോത്തമൻ. ജില്ലയിലെ കൊറോണ പ്രതിരോധ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. ഓണത്തിന് മുന്നോടിയായുള്ള ഷോപ്പിംഗിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നില്ലെന്ന് വ്യാപാരികൾ ഉറപ്പാക്കണം. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഓണനാളുകളിലെ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ക്ഷേത്ര നട തുറന്ന് ദീപങ്ങൾ തെളിക്കും. 30 ഉത്രാടപൂജയും 31 തിരുവോണനാൾ പൂജയും നടക്കും. സെപ്റ്റംബർ 1 അവിട്ടം, സെപ്റ്റംബർ 2 ചതയം എന്നിങ്ങനെ പൂജകൾ നടക്കും. 2 രാത്രി 7:30 ഹരിവരാസനം പാടി നട അടക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് സെപ്റ്റംബർ 16 വൈകുന്നേരമാണ്. 17 മുതൽ 21 വരെ നട തുറന്നിരിക്കും. ഇക്കുറിയും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവില്ല. രാജ്യത്ത് കൊറോണ രോഗികളുടെ എണ്ണം 34 കടന്നു. 76,472 പേർക്ക് കൂടി രോഗം ബാധിച്ചതോടെ ആകെ രോഗബാധിതർ 34,63,973. 24 മണിക്കൂറിനിടെ 1021 പേർ കൂടി മരിച്ചതോടെ മരണം 62,550. രാജ്യത്ത് രോഗമുക്തി നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ആകെ 26,48,999 പേർ രോഗമുക്തി നേടി. 752,424 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ലോകത്ത് കൊറോണ വ്യാപനത്തിൽ വൻ വർധനവ്. 2,48,88,000 കടന്ന് രോഗികൾ. 8,40,000 പേർ രോഗം ബാധിച്ച് മരിച്ചു. 24 മണിക്കൂറിനിടെ 5,500 പേർ മരിക്കുകയും 2,75,000 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും ചെയ്തു. അമേരിക്കയിലും ബ്രസീലിലും മരണസംഖ്യയിലുള്ള വർധനവ് തുടരുകയാണ്. ഇരു രാജ്യങ്ങളിലുമായി 2,000+ പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത്.
സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് ഇന്ന് 5 മരണം. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ സ്വദേശികളാണ് മരിച്ചത്. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി കരുണാകരനാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആലപ്പുഴയിൽ കല്ലിശ്ശേരി സ്വദേശി ജയ്മോനാണ് വൈറസ് ബാധിച്ച് മരിച്ചത്. 64 വയസ്സായിരുന്നു. സമ്പർക്കത്തിലൂടെയാണ് ജയ്മോന് രോഗം ബാധിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കാമാക്ഷി സ്വദേശി ദാമോദരൻ മരിച്ചത്. 80 വയസ്സായിരുന്നു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊറോണ ചികിത്സയിൽ ആയിരുന്ന 84-കാരി മരിച്ചു. തളിപ്പറമ്പ് സ്വദേശി യശോദയാണ് മരിച്ചത്. ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കി അധികൃതർ. അനന്തനാഗ് ജില്ലയിലാണ് പുതുതായി ജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചത്. പ്രദേശത്തെ 2 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഇതിലൂടെ ശുദ്ധജലം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളം ശുചീകരിക്കാനും സംഭരിക്കാനും സാധിക്കുന്ന തരത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. जो पहले बनाया था, अब यहाँ पे जिस वक्त जो हमने आपको दिखाया. അന്തർ സംസ്ഥാന കാർ മോഷണ സംഘത്തിലെ 2 പേരെ ഡൽഹി പോലീസ് പിടികൂടി. നോർത്ത് ഡിസ്ട്രിക്ട് പോലീസിലെ സ്പെഷ്യൽ സ്റ്റാഫാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 11 കാറുകളും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കാറുകളിലെ GPS സംവിധാനങ്ങൾ മറികടക്കാൻ ഉപയോഗിച്ചിരുന്ന ജാമറുകളും മറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി. दो ऑटो लिफ्टर रिसीवर्स हैं, मोस्टली संभल के हैं, गुलाम नबी है और एक याशिर शिकारी है. इन दोनों को अरेस्ट किया है. कुछ दिन पहले स्पेशल स्टाफ ने एक और गैंग बस्ट किया था ऑटो लिफ्टर्स का, जिसमें एक जुमा खान नाम के आदमी का और संभल के कुछ लोगों की इन्वॉल्वमेंट का हमें पता चला था. उसी में आगे इन्वेस्टिगेट करते हुए इन दोनों को स्पेशल स्टाफ की टीम ने अरेस्ट किया. इनके पास से हमें 11 गाड़ियाँ. ശ്രീനഗറിലെ പ്രളയ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പ്രത്യേകമായി സജ്ജീകരിച്ച ദ്രുത കർമ്മ സംവിധാനങ്ങളും അദ്ദേഹം വിലയിരുത്തി. മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും ലഫ്റ്റനന്റ് ഗവർണർ പരിശോധിച്ചു. പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി മനോജ് സിൻഹ അറിയിച്ചു. മേഘാലയയിലെ വിനോദസഞ്ചാര മേഖലകൾ സെപ്റ്റംബർ 1 മുതൽ സഞ്ചാരികൾക്കായി തുറക്കും. ലോക്ഡൌണിനെ തുടർന്ന് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന 3 കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുറക്കുക. കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും ഇവിടങ്ങളിലേക്ക് പ്രവേശനം. ആരോഗ്യ കുടുംബാസൂത്രണ വകുപ്പ് മന്ത്രി അലക്സാണ്ടർ ലാലു ഹേക്കാണ് ഇക്കാര്യം അറിയിച്ചത്. A long discussion on this, so that the government has found that seemed to be a wise decision to be taken. At least people also can. ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. നിലവിൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ രാജ്യം മുഴുവൻ മിഷന്റെ ഭാഗമാകുമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ആഘോഷ പ്രസംഗത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ പ്രഖ്യാപിച്ചത്. उस पर रजिस्ट्रेशन होना प्रारंभ हो गया. प्रधानमंत्री जी के भाषण में सुना 15 तारीख को लाल किले की प्राचीर से हम लोग आने वाले समय में दुनिया के बड़े से बड़े विकसित देश से भी ज़्यादा हर तरीके से മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. അബോധാവസ്ഥയിലായ അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ശ്വാസകോശ അണുബാധയ്ക്കും തകരാറിലായ വൃക്കയുടെ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കുന്നതിനുമുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നതെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റ് 10 പ്രണബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ എത്തിയ MLA മാർക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ക്വാറന്റീനിൽ പ്രവേശിച്ചു. 7 ദിവസം ക്വാറന്റീനിൽ പോവുകയാണെന്ന് അമരീന്ദർ സിംഗ് അറിയിച്ചു. വിധാനസഭയിൽ പങ്കെടുത്ത MLA മാരായ കുൽബിൽ സിംഗ് സിറ, നിർമ്മൽ സിംഗ് എന്നിവർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കൊറോണയ്ക്കെതിരെ
പോരാട്ടം ശക്തമാക്കി യു പി സർക്കാർ. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രതിദിന പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി. പ്രതിദിന പരിശോധനകൾ 1.5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. ആന്റിജൻ ടെസ്റ്റും RT-PCR പരിശോധനയും വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഹരിയാനയിൽ കൊറോണ വ്യാപനത്തിന്റെ ഭാഗമായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നഗരപ്രദേശങ്ങളിലെ കടകളും മാളുകളും അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം. അതേസമയം അവശ്യ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കടയിൽ നിർദ്ദേശം ബാധകമല്ല. സംസ്ഥാനത്ത് വാരാന്ത്യങ്ങളിൽ ഓഫീസുകളും കടകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതുക്കിയ നിർദ്ദേശം. ഗൂഗിളിന്റെ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനായ ഡ്യുവോ ആൻഡ്രോയിഡ് ടിവികളിൽ ഉടൻ ലഭ്യമാകും. വരും ആഴ്ചകളിൽ ഇതിന്റെ ബീറ്റ പതിപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ. ടിവിയോടനുബന്ധിച്ചുള്ള വെബ്കാം കണക്ട് ചെയ്യാൻ ഡ്യുവോയിലൂടെ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. അടുത്തിടെ ഗൂഗിൾ മീറ്റപ്പ് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വിപുലീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീഡിയോ കോൾ ടിവി സ്ക്രീനുകളിലേക്കും കൂടി മാറ്റാനുള്ള സൗകര്യം ഗൂഗിൾ ഡ്യുവോ ഒരുക്കുന്നത്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സുന്ദരി നാരായണന് അമേരിക്കൻ പൌരത്വം നൽകി. ലീഗൽ ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സുന്ദരി നാരായണന് അമേരിക്കൻ പൌരത്വം നൽകിയത്. പ്രഗത്ഭയായ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് സുന്ദരിയെന്ന് ട്രംപ് ചടങ്ങിൽ വിശേഷിപ്പിച്ചു. 13 വർഷമായി കുടുംബവുമൊത്ത് അമേരിക്കയിൽ താമസിക്കുന്ന സുന്ദരിക്ക് അമേരിക്കൻ പൌരത്വം നൽകുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. തന്റെ സിനിമാ ജീവിതത്തിലെ സ്വപ്ന ചിത്രമായ തേജസിന്റെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവച്ച ബോളിവുഡ് നടി കങ്കണ റാവത്ത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കുമെന്നും നടി അറിയിച്ചു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കങ്കണ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ എല്ലാ ധീര എയർഫോഴ്സ് പൈലറ്റുമാർക്കുമായി ചിത്രം സമർപ്പിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വർഷത്തെ ഖേൽരത്ന പുരസ്കാര ജേതാവായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് കൊറോണ സ്ഥിരീകരിച്ചു. സോണാപേറ്റിൽ പരിശീലകൻ ഓം പ്രകാശിനൊപ്പം പരിശീലനം നടത്തുകയായിരുന്ന വിനേഷ് ഫോഗട്ടിനെ ഖേൽരത്ന പുരസ്കാര ദാന ചടങ്ങിൽ മുന്നോടിയായി കൊറോണ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഈ പരിശോധനയിലാണ് താരത്തിന് കൊറോണ സ്ഥിരീകരിച്ചത്. കാൺപൂർ വെടിവയ്പ്പിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ സംഘമാണ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. വികാസ് ദുബെയുമായി ഏറ്റുമുട്ടൽ നടന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ സംഘം സന്ദർശിച്ചു. സുപ്രീംകോടതിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളായ റോയ് ഡാനിയലിന്റെ മക്കളെ കൊച്ചിയിലെത്തിച്ചു. ഡൽഹിയിൽ ഇന്നലെ പിടിയിലായ ഇരുവരെയും പുലർച്ചെയോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. കേസിൽ 5 പ്രതികളാണ് ഉള്ളത്. സംസ്ഥാനത്തെ കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം 2500 കടന്നതോടെ ആശങ്ക വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 2543 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. തലസ്ഥാനത്തും കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം 500 കടന്നു. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. ജില്ലയിൽ വാർഡ്തല കൊറോണ കൺട്രോൾ ടീമുകൾ രൂപീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതുതായി ഇന്ന് 31 പ്രദേശങ്ങളെ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. 9 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കൊറോണ സാമൂഹ്യ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് കണ്ടെയ്ൻമെന്റ് സോണുകളുടെ പ്രഖ്യാപനം. കണ്ണൂർ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ബാറ്ററിയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കോഴിക്കോട് മാറാട് സ്വദേശി ദീപു, പേരാവൂർ സ്വദേശി സന്തോഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു മോഷണ വസ്തു വിൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ഇതോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.